ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻ ലൈഫിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഗ്രീൻ ലൈഫ് നിങ്ങളെ ക്ഷണിക്കുന്നത് കുന്നംകുളത്തിനടുത്ത് പാറമ്പാടത്തുള്ള ഒരു വീട്ടിലേക്കാണ്. ആ വീട്ടിൽ ഗ്രീൻ ലൈഫ് ഒരുക്കിയിട്ടുള്ള ഇൻഡോർ പച്ചപ്പിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. ബെല്ലാറൂഹ് അതാണ് ഈ വീടിൻ്റെ പേര്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കൗതുകം തോന്നുന്നില്ലേ? ആ ഒരു കൗതുകം, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഈ വീടിൻ്റെ ഒരു മുക്കിലും മൂലയിലുമുണ്ട്. ഡോക്ടർ അജോയ് തമ്പിയുടെയും അദ്ദേഹത്തിൻ്റെ പ്രിയതമയായിട്ടുള്ള ദിവ്യ കൃഷ്ണയുടെയും സ്വന്തമാണ് ഈ സ്വപ്നഭവനം. ഇരുവരും അധ്യാപകരാണ്. അജോയ് വീടിനടുത്തുള്ള പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ദിവ്യ പഴഞ്ഞി MD കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡാണ്. ഇരുവരും ഒരുപാട് നാളുകളായി തങ്ങളുടെ സ്വപ്നഭവനത്തിന് വേണ്ടി, തങ്ങൾ ഒരുപാട് കാലം കൊതിച്ചിരിക്കുന്ന ഒരു വീടിന് വേണ്ടി ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തി. ആ ഗവേഷണങ്ങളിലൂടെ ഇതിനാവശ്യമായിട്ടുള്ള പ്ലാനും പദ്ധതികളും ഒക്കെ സ്വരുക്കൂട്ടി. അതിനുശേഷം അവരുടെ ആർക്കിടെക്റ്റായിട്ടുള്ള ദീപകുമായിട്ട് കൺസൾട്ട് ചെയ്ത് അങ്ങനെയാണ് അവർ ഈ ഒരു പ്ലാനും പദ്ധതികളും ഒക്കെ നടപ്പിൽ വരുത്തിയത്, അല്ലെങ്കിൽ അത് സഫലമാക്കിയത്. ഇനി ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഒറ്റ നോട്ടത്തിൽ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഒരു ലുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിയാൽ, നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചിയിലെ ഒരുപാട് ബിൽഡിങ്ങുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഗ്രാമഫോൺ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഒക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾക്കുള്ള ഒരു അഴക്, ഈ വീടിൻ്റെ ചില മുറികൾ, ഈ ചില ജനലുകൾ, ചില വാതിലുകൾ, അല്ലെങ്കിൽ ഒരു ടോട്ടാലിറ്റിയിൽ ഫോർട്ട് കൊച്ചിയിലെ ഒരു വീട് ഈ കുന്നംകുളത്തിനടുത്ത് പാറമ്പാടത്തേക്ക് പറിച്ച് നട്ട പോലെയുള്ള ഒരു ഫീല് നമുക്ക് തോന്നും. ശരിയാണ്, തീർച്ചയായിട്ടും അത്തരം ഒരു വാസ്തുശില്പ ശൈലിയിൽ തന്നെയാണ് ഈ വീട് അജോയ് മാഷും ദിവ്യ ടീച്ചറും കൂടി പണികഴിപ്പിച്ചിട്ടുള്ളത്. 9 സെൻറ് സ്ഥലത്താണ് ഈ വീട് നിലകൊള്ളുന്നത്. 2700 ചതുരശ്ര അടിയിലാണ് ഇരുനിലകളിലായി ഈ വീട് പണികഴിപ്പിച്ചിട്ടുള്ളത്. അജോയും ദിവ്യയും ഒക്കെ വിൻറ്റേജ് കളക്ഷനിൽ വളരെ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇതിനു വേണ്ടി അലഞ്ഞ് വീട് മൊത്തം ഈ ഒരു വിൻറ്റേജ് ഫീൽ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇരുവരുടെയും സുഹൃത്തായിട്ടുള്ള ദീപക്കാണ് ഇവരുടെ ആർക്കിടെക്റ്റ്. ആത്തങ്കുടി അഥവാ നമ്മൾ ഈ ചെട്ടിനാട് ടൈലുകൾ എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഈ ബെല്ലാറൂഹിലെ അകത്തളങ്ങളിലെ ഫ്ലോറിങ്ങിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള ആത്തങ്കുടി എന്ന പ്രദേശത്ത് കൈകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ടൈലുകളാണ് ഈ സംഭവം. ഇവരിതിനായിട്ട് അവിടെ ഒരു ഒന്നിലേറെ തവണ നേരിട്ട് അവിടെ പോയി അവിടുത്തെ ആളുകൾക്കായിട്ട് സംസാരിച്ച് ടൈലുകൾ കണ്ട് ഉറപ്പുവരുത്തിയിട്ടാണ് ഇതിങ്ങോട്ട് വാങ്ങിയിട്ടുള്ളത്. പരിസ്ഥിതി സൗഹൃദ വസ്തുക്കളുടെ ഉപയോഗത്തിന് പ്രാധാന്യം നൽകുന്ന ടൈലുകളാണ് ഈ ചെട്ടിനാട് ടൈലുകൾ. നമ്മുടെ വൈനൊക്കെ പോലെ പഴകും തോറും വീര്യം കൂടുന്ന, ഭംഗി കൂടുന്ന ആത്തങ്കുടി ടൈലുകൾക്ക് എപ്പോഴും നല്ല തണുപ്പാണ്. ഈ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, അത്തരം ബിൽഡിങ്ങിലൊക്കെയുള്ള ഒരു ചെക്കേർഡ് ഡിസൈൻ ഗ്ലാസുകൾ ഈ കൊളോണിയൽ വാസ്തുശില്പ ശൈലിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ കാര്യം മരത്തിലാണ് ഇതിൻ്റെ ഒറിജിനൽ സാധാരണ തയ്യാറാക്കുന്നത്. എന്നാൽ അജോയ് മാഷും ദിവ്യ ടീച്ചറും അത് അലുമിനിയത്തിൽ ചെയ്തെടുത്തു. അതുപോലെ ബെൽജിയം ഗ്ലാസുകളുടെ ഒരു ലുക്കും ഇത്തരം നിർമ്മിതികൾക്ക് മസ്റ്റാണ്. പക്ഷേ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇവർ അതിന് പകരം സ്റ്റിക്കറും പെയിൻറ്റും ഒക്കെ കലാപരമായിട്ട് ചേർത്ത് വെച്ച് ആ ലുക്ക് അങ്ങോട്ട് സെറ്റാക്കിയെന്ന് പറയാം. ഈ വീടിൻ്റെ ശില്പഭംഗിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടുത്തെ അകത്തലത്തിലെ പച്ചപ്പിലേക്ക് കടക്കാം. വീടിൻ്റെ നെയിൻ ബോർഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് നമുക്കറിയാം ഡ്രസ്സീനിയയാണ്. മുളയുടെ ഒരു കാടൻ ലുക്കുണ്ട്, പക്ഷേ മുളയുടെ അത്രയും കടുത്തൊരു വെയിൽ ഇതിന് വേണ്ട. പിന്നെ ഫിലോഡൻഡ്രോൺ മൈക്കാനോ എന്നുള്ള പ്ലാന്റാണ് ഇവിടെ ഈ തൂണിനോട് ചേർന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ക്ലൈംബിംഗ് പ്ലാന്റാണിത്. വലിയ വരാന്തയാണ് ഈ വീടിനുള്ളത്. ആ ഭംഗി കൂട്ടുന്ന തരത്തിൽ ഇത്തിരി പച്ചപ്പ് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. ഒരുപാട് ഉയരം കൊടുക്കാതെ നമ്മുടെ ഒരു ഹൈ ലെവലില് പ്ലാന്റ്സും പോട്ടും ഒക്കെ നിൽക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. ഇവിടെ നമ്മൾ സ്റ്റീലിൻ്റെ ചെയിൻ ഉപയോഗിച്ച് പോട്ടുകൾ തൂങ്ങിക്കിടക്കുന്നതിൻ്റെ ആ ഒരു ഹൈറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റികളാണ് നമ്മളിവിടെ ഹാങ്ങിങ് പ്ലാന്റ്സായി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മണി പ്ലാന്റ്സ്. എല്ലാ ബോട്ടുകളും നമ്മളിവിടെ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത്. വീടിന് അനുയോജ്യമായ രീതിയിൽ സ്ക്വയർ ഷേപ്പ്ഡ് ബോട്ടുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ടർട്ടിൽ വെയിൻ്റെ 2 വെറൈറ്റികൾ കൂടി നമ്മളിവിടെ ഇങ്ങനെ ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷനുകളിലൊന്നായ ഈ ലിവിങ് ഏരിയയിൽ TV സോഫ സെറ്റും ഒക്കെ ഇരിക്കുന്നതിനോട് ചേർന്ന് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്സ് ഇവിടെ ചിരി തൂക്കി നിൽക്കുന്നുണ്ട്. ഈ വിൻഡോ സ്പേസ് നമ്മളിങ്ങനെ കൃത്യമായിട്ട് പച്ചപ്പ് നിറച്ചു. പിന്നെ തൊട്ടടുത്ത് നമ്മുടെ ZZ പ്ലാന്റ് അഥവാ സാമിയ മെറ്റൽ പോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഈ TV പുറകിലെ ഈ വിൻഡോയിലേക്ക് നോക്കൂ. ഇത് ഇവിടെ നമ്മൾ ഈ വീടിൻ്റെ തീമിനോട് ചേർന്ന് നമ്മുടെ വലിയൊരു നെസ്റ്റീവ് ആയിട്ടുള്ള ഗോലിസോഡ കുപ്പികളിലുള്ള മണി പ്ലാന്റ്സിൻ്റെ ഒരു പച്ചപ്പാണ്. ഒരു കോട്ടൺ ത്രെഡ് കൊണ്ടുള്ള ഒരു കൂടിനുള്ളിലാണ് ഈ ഗോലിസോഡ ബോട്ടിൽസ് നമ്മളിവിടെ ഇങ്ങനെ ഒരുക്കിയത്. ഗോലിസോഡ ബോട്ടിലിൻ്റെ അതേ ഷെയ്ഡിലാണ് താഴെയുള്ള സെറാമിക് പോട്ട്. അതിൽ ഫൈക്കസ് ബോൺസായി പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പെബിൾസ് ഒക്കെ വിരിച്ച് ഒരു കുഞ്ഞ് ബുദ്ധനൊക്കെ കൂടി നമ്മൾ സെറ്റ് ചെയ്തു. ടെറാക്കോട്ടയാണ് ഈ ബുദ്ധൻ്റെ മെറ്റീരിയൽ. പോട്ട് സെറാമിക് ആണ്.
കാറ്റും വെളിച്ചമൊക്കെ ധാരാളം ലഭിക്കുന്ന ഈ വലിയ ഡൈനിങ് ഏരിയയ്ക്ക് അഴകൊക്കെയുണ്ട്. വാഷ് ബേസിനടുത്തായി നമ്മുടെ സ്നേക്ക് പ്ലാന്റ്സ് ഇരിക്കുന്നു, ഒപ്പം മണി പ്ലാന്റ്സും. കിച്ചണിൽ അലോവേരയുടെയും കാറ്റസിൻ്റെയും ഒക്കെ വെറൈറ്റികളാണ്. സെറാമിക് പോട്ടുകളാണ് അവ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സിസി പ്ലാന്റ്സ് സെറാമിക് ബുദ്ധ പോട്ടിൽ സെറ്റാണ്. ഈ വിൻറ്റേജ് സ്റ്റെയർ കേസ് നമ്മൾ കയറി പോകുമ്പോൾ നമ്മൾ ആദ്യം വെൽക്കം ചെയ്യുന്നത് ഈ ക്ലൈംബിംഗ് പ്ലാന്റുകളാണ്, നമ്മുടെ സ്വന്തം ഫിലോഡൻഡ്രൻ. ഈ വിൻഡോയിലൂടെ നല്ല സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഈ കമ്പികളിലൊക്കെ അത് ചുറ്റി പടർന്നുകൊണ്ടിരിക്കുന്നു. ഹൗസ് വാമിങ്ങിന് ഏതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ നമ്മൾ ഈ ചെടികൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരുന്നു. മുകളിലെ വരാന്തയിലും വലിയൊരു ഡ്രസീനിയ പ്ലാന്റ് നമ്മളെ വരവേൽക്കുന്നു. ബെഡ്റൂമുകളിലെല്ലാം ഓക്സിജൻ നന്നായി പ്രൊവൈഡ് ചെയ്യുന്ന സി സി പ്ലാന്റ്സും സ്നേക്ക് പ്ലാന്റ്സും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെല്ലാറൂഹ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങളെപ്പോലെ എനിക്കും പെട്ടെന്ന് കേട്ടപ്പോൾ മനസ്സിലായിണ്ടായിരുന്നില്ല. ഞാൻ അജോയ് മാഷോട് ചോദിച്ചു, അപ്പോൾ പറഞ്ഞത് ബെല്ല എന്നത് ഒരു ഫ്രഞ്ച് വാക്കാണ്, മനോഹരം എന്നാണ് അതിൻ്റെ അർത്ഥം, റൂഹ് എന്നത് ഒരു പേർഷ്യൻ വാക്കാണ്. നമ്മൾ വാതിൽക്കൽ വെള്ളരിപ്രാവ് എന്നുള്ള പാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. റൂഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ആത്മാവ് എന്നാണ്. അങ്ങനെ ബെല്ലാറൂഹ് എന്ന് പറഞ്ഞാൽ മനോഹരമായ ആത്മാവ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ആത്മാവുള്ള മനോഹരമായ ഒരുപാട് കാഴ്ചകളുള്ള ഈ വീട് പോലെ ഇനിയും ഒരുപാടൊരുപാട് മനോഹരങ്ങളായിട്ടുള്ള പച്ചപ്പിൻ്റെ കാഴ്ചകൾ ഇതുപോലെയുള്ള വീടുകളിൽ നിറയ്ക്കാൻ സാധിച്ചത് ഞങ്ങളുടെ സന്തോഷം അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ രസകരമായിട്ടുള്ള വീടുകളിൽ രസകരമായ അനുഭവങ്ങളും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും വീണ്ടും കാണാം പുതിയ എപ്പിസോഡുകളിലൂടെ. ഒരിക്കൽ കൂടി നന്ദി.